അനുഗ്രഹിക്കപ്പെട്ട രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവാക്രമാരുമായി ദൈവം ഒരുക്കിയ അവസരത്തിനാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ബഹുമാന്യനായ പാസ്റ്റർ ഷൈൻ രാജ്, വളരെ മനോഹരമായ ഗാനം ആലപിക്കുന്ന ഷാരൂരിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം. ഇന്ന് നമുക്ക് മുമ്പായി ദൈവത്തിന് വചനമിടെ പങ്കുവെച്ച പ്രിയ അഞ്ഞു വർഗീസ്, കൃതദാസൻ പാസ്റ്റർ സിൽജു വർഗീസ്, ലോക രാജ്യങ്ങൾ ഞങ്ങളെ ഈ വചന ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ സന്തോഷകരമായ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. വളരെ മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്ന് ദൈവത്തിന് ശിശുവിൽ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മൾ സംസാരിക്കുവാൻ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസ്ഥാരിക്കാം. പൗരുഷനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് വളരെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച മുഴുവൻ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് അത്യുന്നത മറവിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുകയാണ്. നിരന്തരമായ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുന്നതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ആഴ്ച ഇവിടെ നേരിട്ട് വന്ന് ഫ്ലോറിൽ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് നേരിട്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വലിയ വിടുതലായി മാറിയിരിക്കുന്നു. നാളെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് മുമ്പുള്ള ലാസ്റ്റ് ഡേ ആണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നിന്ന് വന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാം. ഞായറാഴ്ചത്തെ സഭായോഗം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. വീട്ടിലെ സഭായോഗം അവിടെയും നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ വെണ്ണിക്കുളത്തുള്ള സ്റ്റുഡിയോയിൽ വന്ന് ശുശ്രൂഷ പങ്കെടുക്കാവുന്നതാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് സഹനങ്ങൾക്ക് ഞങ്ങൾ വളരെ നന്ദി പറയുകയാണ്. നിങ്ങൾ നൽകുന്ന നന്മയാണ് ശുശ്രൂഷ മുമ്പോട്ട് പോകുന്നത്. ഒരു ദിവസം ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകാനായിട്ട് ഏകദേശം 300,000 രൂപയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ നൽകുന്ന ഔദാര്യമായ മനഃപൂർവ്വ ദാനങ്ങളാണ് ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നത്. ചെറിയ തുകയും വലിയ തുകയും നിങ്ങൾ അയക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ കുറ്റപ്പണിക്ക് കാരണമായി തീരുന്നു. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ, ഇവിടെയൊക്കെ മലയാളികളുണ്ടോ അവരടുക്കലൊക്കെ വചനം എത്തിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുന്നതിൽ നിങ്ങളും ഒരു ഭാഗവാക്കാകുന്നു. സാമാന്യർക്ക് അറിയിരിക്കുന്ന യുദ്ധത്തിന് പോകുന്നവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ തന്നെ ലാഭത്ത് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ യേശു ഒരിക്കലും മറിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, അവൾ തന്നെ ലാഭത്ത് ചെയ്തു. നമ്മളാൽ ആവത് ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് നോക്കി നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി ആഴ്ചകളായി സംസാരിച്ചു വരുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം ആധാരമാക്കി ഉള്ള യാക്കോബിൻ്റെ അനുഭവമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വായിക്കുന്നു 35:1 മുതൽ. അനന്തരം ദേവി യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ യേശുവിന് മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപടമുണ്ടാക്കാം എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്നെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറിവീൻ, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോവുക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത് ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തങ്ങളുടെ പക്കമുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കളെ യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖമിനരികെയുള്ള കരുവേലത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവിടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണത് കൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. അപ്പൻ്റെ വീട്ടിൽ നിന്നെ പേടിച്ചിറങ്ങി ഓടിപ്പോയ യാക്കോബ് കാട്ടിക്കിടക്കുമ്പോൾ ദൈവം ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് ഗോവണി യാക്കോബ് കിടക്കുന്ന മുന്നിൽ എത്തുകയും സ്വർഗം തുറക്കുകയും ഗോവണിയൊക്കെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ദൈവത്തിൻ്റെ ഭാഗ്യത്വം പ്രാപിക്കുകയും ചെയ്തപ്പോൾ യാക്കോബ് തീരുമാനമെടുത്തു. ഇതിൽ ബഥേലാണ്. ദൈവമിനെ അനുഗ്രഹിച്ചാൽ ദൈവനക്ക് നന്മകൾ നൽകി ഞാൻ തിരിച്ചു വന്ന് ഇവിടെ ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ തീരുമാനമെടുത്ത് കടന്നുപോയി. 20 വർഷം കഴിഞ്ഞ് യാക്കോബ് മടങ്ങി വരുമ്പോൾ ബഥേലിലേക്ക് പോകേണ്ട പകരം അവൻ ഒന്ന് ചവിട്ടി നിന്നു. ശേഖേമിൽ വന്ന് പാർത്തതിൻ്റെ പരിണിത ഫലമായി യാക്കോബിൻ്റെ ജീവിതത്തെ ദുരന്തങ്ങളുണ്ടായി. തൻ്റെ ഏക മകൾ അപമാനിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഭാരത്തോടും വേദനയോടും യാക്കോബ് തന്നെ പറയും, നിങ്ങൾ എന്നെ ഈ നാട്ടിൽ നാറ്റിച്ചു എന്ന് പറയത്തക്കോണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. ആ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ഇടക്കിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. 35-ാം അധ്യായം ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം യാക്കോബ് പറയുന്നത്, യാക്കോബെ നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പറക്ക. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് നമ്മൾ ദൈവശല്യം എന്ത് നേർന്നോ അത് നിവർത്തിക്കണം.
കഷ്ടതയും കണ്ണുനീരും കയ്പും വേദനയും വരുമ്പോൾ നമ്മളെല്ലാം ഓരോ കാര്യം ചാടി കയറി ദിവസം തീരുമാനമെടുക്കും. അങ്ങനെ ചെയ്തേക്കാം, ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്തേക്കാം നോക്കും. പക്ഷേ കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മളത് പാടെ മറക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം മറക്കത്തില്ല. ഒരിക്കൽ നീ ദൈവത്തോടെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നീ പൂർത്തീകരിക്കുന്നതിന് മേലെ ദൈവം നിന്നോട് നിന്ന് വാദിക്കും. ഇന്ന് രാത്രി നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ദൈവസ്ഥലിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ട് ആ തീരുമാനം ദൈവം നടത്തി കഴിഞ്ഞിട്ട് ആ കാര്യം ദൈവം സാധിപ്പിച്ചു തന്നിട്ട് ആ തീരുമാനം നിങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുന്നെങ്കിൽ ഓർക്കുക, ആ തീരുമാനത്തെ നിന്ന് വാദിക്കും. അതുകൊണ്ട് എന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ പൂർത്തീകരിക്കണം. അത് പാസ്റ്ററായാലും വിശ്വാസിയായാലും കുടുംബങ്ങളായാലും ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞൊരു ചുരുക്കം. അപ്പോൾ യാക്കോബ് അത് ചെയ്യാതെ വന്നപ്പോൾ അവൻ അതിൻ്റെ പരിണിതഫലം അനുഭവിച്ചപ്പോൾ ദൈവം വീണ്ടും പറയുകയാണ്, നീ തിരിച്ച് ബഥേലി പോകണം. എന്നിട്ട് പറയും, നിൻ്റെ സഹോദരനായ യേശാവിന് മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ നിനക്ക് പറ്റിയ ദൈവത്തിന് അവിടെ ഒരു യാഗപടം ഉണ്ടാക്കണം. നീ അന്ന് പറഞ്ഞല്ലേ യാഗപടം ഉണ്ടാക്കാമെന്ന്. പിന്നെ എന്താ അമാന്തിക്കുന്ന, 20 വർഷമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്ത് തന്നില്ലേ? എനിക്ക് ഭക്ഷ്യപ്പാൻ ആഹാരം തന്നെയൊന്നല്ലേ നീ പറഞ്ഞുള്ളൂ? എനിക്ക് ധരിക്കാൻ വസ്ത്രം തന്നെയൊന്നല്ലേ നീ പറഞ്ഞുള്ളൂ? പക്ഷെ 20 വർഷം കൊണ്ട് ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തു. ഭാര്യമാരെ നൽകി, മക്കളെ നൽകി, ആടുകൾ തന്നു, മാടുകൾ തന്നു, സമ്പത്തുകൾ നൽകി. എന്തിനു ചോദിക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കാര്യമൊക്കെ എത്ര ഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നു. ഒരു നന്മ ഉണ്ടാകത്തിന് പറഞ്ഞ സ്ഥാനത്ത് എത്രയോ നന്മകൾ ദൈവം നൽകി. തിരിഞ്ഞു നോക്കുമ്പോൾ സ്തോത്രം പറയാനുള്ളത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ സ്വപ്നം കാണാത്ത നന്മകളല്ലേ ദൈവം നമുക്ക് തന്നത്? പക്ഷെ ഇത്രയും നന്മകൾ ദൈവം തന്നു കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് പോരാ എന്നുള്ള ചിന്തയിൽ ആർത്തി കൂടിക്കൂടി വരികയാണ്. ഉണ്ണാനും മുടുക്കാനും ഉണ്ടെങ്കിലും മതിയെന്ന് വെപ്പിയും ദൈവത്തെ വചനം പറയുമ്പോൾ ആദ്യ കാലത്തൊക്കെ അത് മതിയായിരുന്നു. ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിക്കൂടി കെട്ടിക്കഴിഞ്ഞപ്പോൾ പോരാ. അതാണ് ഇസ്രായേൽ മക്കൾക്കും പറ്റിയത്. അവർ മരുഭൂമിൽ പെറുപെറുത്ത്, അവർ മരുഭൂമിൽ പട്ടുപോയെന്ന് ദൈവത്തെ വചനം പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തൃപ്തിയില്ലാത്ത മനസ്സാണ്. തൃപ്തിയില്ലാത്ത മനസ്സ് വരും തോറും നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു നന്മയും പ്രാപിക്കാൻ കഴിയത്തില്ല. ഉള്ളതിലുള്ള സാറ്റിസ്ഫാക്ഷൻ, അത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലഭിച്ച തലമുറ, ലഭിച്ച ശരീരം, ലഭിച്ച ഭവനം, ലഭിച്ച ജോലി, ലഭിച്ച ആരോഗ്യം, അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ പ്രശ്നം ലഭിച്ചതിന് നന്ദി പറയത്തില്ല, കിട്ടാനുള്ളതിനെ ഓർത്ത് നമ്മൾ വിലപിക്കുകയാണ്. നമ്മളെക്കാൾ വലിയവരെ നോക്കുന്നു, അയലൊക്കക്കാരെ നോക്കുന്നു, നമ്മളെക്കാൾ ഉന്നതന്മാരെ നോക്കുന്നു, സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിച്ചവരെ നോക്കിയിട്ട് നമുക്കിത് പോരാ എന്ന് കണക്ക് പറയുക ദൈവത്തോട്. ദൈവത്തിന് അത് ഇഷ്ടമേ അല്ല. ദൈവം പറയും, ഞാൻ അനുഗ്രഹിച്ചതനുസരിച്ച് നീ തിരിച്ച് ബഥേലിപ്പോ, അവിടെ പോയി നീ എനിക്ക് യാഗപീഠം ഉണ്ടാക്കുക കൽപ്പിച്ചു. അപ്പോൾ യാക്കോ കുടുംബത്തോടും കൂടെ എല്ലാവരോടും കൂടെ നിങ്ങളുടെ ഇടയിലുള്ള, അപ്പോൾ ഇത് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ ഉണർവാണ് യാക്കോബിൻ്റെ ഉണർവ്. ദൈവത്തിങ്ങളുടെ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ യാക്കോബ് ചെയ്ത കാര്യം, ഈ ദൈവത്തിന് യാഗപീഠമുണ്ടാക്കി യാഗം കഴിക്കാനേ ദൈവം പറഞ്ഞുള്ളൂ. പക്ഷെ ദൈവ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ യാക്കോബ് ചെയ്ത കാര്യം കേൾക്കണമോ, ദൈവശബ്ദം കേട്ട് അവിടെ യാഗപീഠം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്നെ കുടുംബത്തോടും കൂടുതലുള്ളവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറിവിൽ, എന്നിട്ട് നാം പുറപ്പെട്ട ബഥേലി പോവാം. അപ്പോൾ ഈ യാഗം കഴിക്കാൻ പോകുമ്പോൾ യാക്കോബിൻ്റെ അകത്തൊരു കുറ്റബോധമുണ്ട്. വിശുദ്ധനായ ദൈവത്തിനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ ദൈവത്തിന് ചേരാത്ത ചിലതിൻ്റെ വീട്ടിലുണ്ട്, അതെനിക്ക് മാറ്റണമെന്ന് യാക്കോബ് തീരുമാനമെടുക്കുകയാണ്. ദൈവം ഇറങ്ങുമെന്ന് പറഞ്ഞില്ല, പക്ഷെ ദൈവം യാഗം കഴിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞപ്പോൾ തന്നെ യാക്കോബിൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ടായിട്ട് അവൻ നീക്കേണ്ട കാര്യങ്ങളെല്ലാം നീക്കാനായി തീരുമാനമെടുക്കുകയാണ്. എന്തൊക്കെയാ അവൻ ചെയ്തത്? അവൻ അന്യദേവന്മാർ, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറണം. അപ്പോൾ ഇവർ ദൈവത്തെ സേവിക്കുന്ന ആണ് കുടുംബമാണ് എങ്കിലും ഇവരെ പെരയ്ക്കകത്ത് അന്യദൈവങ്ങളുണ്ട്. ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന അന്യ ദൈവങ്ങളെയെല്ലാം കൂടെ അവൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം യാഗം കഴിക്കാൻ, ബഥേലി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ യാക്കോബിൻ്റെ മനസ്സിൽ വന്ന ഒന്നാമത്തെ കുറ്റബോധം, എൻ്റെ പെരയ്ക്കകത്തുള്ള ഈ അന്യ ദേവന്മാരെയെല്ലാം എനിക്ക് നീക്കിക്കളയണം എന്നവൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ എനിക്ക് നൽകിയ പ്രേരണ, പ്രിയമുള്ളവർ,
ദൈവദ്രഹിതമല്ലാത്ത അന്യദേവന്മാരെയെല്ലാം നീക്കിക്കളയേണ്ടതെല്ലാം നീക്കിക്കളയണം. നമുക്കറിയാം, പത്തു കൽപ്പനയ്ക്കകത്ത് ഒന്നാമത്തെ കൽപ്പന പുറപ്പാട് പുസ്തകം നിങ്ങൾക്കറിയാം, അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പന ഒന്നാമത്തെ ആമേൻ ആമേൻ ഭാഗം ഞാൻ വായിക്കുകയാണ്. ഇതിപ്പിന്നൊന്ന്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അടുത്തത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീഴെ വെള്ളത്തെങ്കിലുമുള്ള യാതൊന്നിന് പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പയക്കതവിൽ പിതാക്കന്മാരെ അകൃത്യ 3-ാമത്തെയും 4-ാമത്തെ തലമുറ വരെ മക്കളെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചത് എൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന 1000 തലമുറ വരെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം കൊടുക്കുന്ന കൽപ്പനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ആ ദൈവത്തിന് ഭയങ്കര നിർബന്ധമുള്ള 10 കൽപ്പന നമ്മളെ കാണാതെ പറയും, പിള്ളേരെ കൊണ്ട് കാണാതെ പറയിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യും. പക്ഷേ പെരയ്ക്കാമ്പോഴും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതാണ് നിൻ്റെ ഈ ദുഃഖത്തിനെല്ലാം കാരണമായി മാറിയിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയാരുത്. ഒന്നിൻ്റെ അരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ അരുതെന്ന് അതിൻ്റെ അർത്ഥം. അതിനെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ അതിനെ സേവിക്കുകയോ ചെയ്യരുത്. ദൈവം കൊടുക്കുന്ന കർശനമായ കൽപ്പനയാണ്. ഞാൻ വേറൊരു വേദം അങ്ങോട്ട് വായിച്ചു കേൾപ്പിക്കുക. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്തെ നാട്ടിയുമരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങളുടെ ശബത്തുകളെ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണമെന്ന് ഞാൻ യഹോവയാകുന്നു. ശക്തമായ ഭാഷയിൽ ദൈവം പറയുക, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇവിടെ അനിയൻ പറയുന്ന ക്ലാസ് എടുത്ത് തീരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ അതാണ്, ദൈവത്തെ സേവിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ആകാമെന്ന് ചിന്തിക്കുക. രണ്ടും കൂടെ നടക്കുന്ന പരിപാടിയല്ല. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷവാൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. ഞാനല്ല പറയുന്ന സുഹൃത്തുക്കളെ, ഈ ദൈവത്തിന് വചനം പറയുക. വചനം ഞങ്ങൾക്ക് അതുപോലെ പറഞ്ഞേ പറ്റൂ. അതിന് മുഖം നോക്കിയിട്ട് കാര്യമില്ല. അതിന് ആളുകളെയോ പ്രസ്ഥാനങ്ങളെയോ നോക്കിയിട്ട് കാര്യമില്ല. വചനം വചനമായി തന്നെ പറഞ്ഞില്ലേ ഞങ്ങളോട് ചോദ്യം ചെയ്യും. യാക്കോബിൻ്റെ ജീവിതത്തിൽ ബഥേലിൽ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ, ഉണർവുണ്ടായപ്പോൾ യാക്കോബ് ചെയ്ത 1-ാമത്തെ കാര്യം തൻ്റെ വീട്ടിലുള്ള അന്യ ദൈവങ്ങളെ മുഴുവൻ അവൻ നീക്കിക്കളഞ്ഞു. അന്യ ദൈവ ആരാധന, ബിംബാരാധന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ചില പിള്ളേരെ കെട്ടിച്ചു വിടുമ്പോൾ അമ്മ പെട്ടി അടുക്കുമ്പോൾ അതിന് കൂട്ടത്തിൽ നിന്നല്ല വിഗ്രഹങ്ങളെ കൂടെ അതിനകത്ത് പായ്ക്ക് അത് കൊടുത്തു വിടും. സമയം കിട്ടുമ്പോഴൊക്കെ അവനെ ഒന്ന് നമസ്കരിച്ച് വണങ്ങി പ്രാർത്ഥിച്ചോണം എന്നുള്ള ധ്വനിയില്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവഹിതമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ പെരയ്ക്കകത്ത് ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഷെൽഫിനകത്ത് ഉണ്ടാക്കാൻ പാടില്ല. സാത്താൻ വാദിക്കുന്നതൊന്നും ഉണ്ടാകാനും പാടില്ല. ആ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യമാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് ഇഷ്ടമല്ലാതെ അതിനെ നീക്കണ്ടേ? നിങ്ങൾ നീക്കണം. ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല. എന്തുമായിക്കൊള്ളട്ടെ, അത് ആരുമായിക്കൊള്ളട്ടെ, ഏത് രൂപമായിക്കൊള്ളട്ടെ, രൂപങ്ങളെ ആരെ കണ്ണുണ്ടെങ്കിലും കാണാത്ത, മൂക്കുടലും വിളക്കാത്ത, ചെവികളും കേൾക്കാത്ത ആമേൻ ദൈവങ്ങളെ ആരാധിക്കാനായിട്ട് ദൈവത്തിന് നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. നമ്മുടെ ദൈവം പരാശക്തിയാണ്. അവന് ഒമനി പൊട്ടൻ്റാണ്, ഒമനി പ്രസൻ്റാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവവല്ലഭനായ ദൈവമാണ്. ആ ദൈവം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അവനൊരു വിഗ്രഹത്തിനകത്ത് ഒതുക്കാനൊക്കത്തില്ല. നമ്മുടെ ദൈവത്തിന് ഒരു രൂപമുണ്ടാക്കാനൊക്കത്തില്ല.
അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ ബൈബിൾ ഒത്തിരി കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളതെല്ലാം പറയും, ഞാൻ സമയമെടുക്കുന്നില്ല. ഒരു കാര്യം പറയുന്നു, ആരുടെ രൂപമായിക്കൊള്ളട്ടെ, അതിനെ വണങ്ങാനോ നമസ്കരിക്കുവാനോ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. അതല്ല ദൈവം. ദൈവം നിൻ്റെ ഹൃദയത്തെ വാഴുന്ന സർവശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. യാക്കോബിൻ്റെ ജീവിതത്തിൽ ബഥേലിലേക്ക് പോകാൻ പറഞ്ഞ ബഥേലിലെ ആരാധന തുടങ്ങിയപ്പോൾ യാക്കോബ് ചെയ്ത കാര്യം ലാബാൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അടിച്ചു മാറ്റിയെടുത്തു ഒക്കെ ആയ തൻ്റെ വിഗ്രഹങ്ങളുടെ മുഴുവൻ അവൻ നീക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ നീ യഥാർത്ഥമായി യാഗം കഴിക്കുന്നെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നീക്കേണ്ടതിനെയെല്ലാം നീക്കണം. സാത്താൻ അധികാരം പറയാനുള്ള ഒന്നും നിൻ്റെ ശരീരത്തിലോ നിന്റെ വീട്ടിലോ ഉണ്ടാകാൻ പാടില്ല. നിന്റെ ബെഡ്റൂമിൽ ഉണ്ടാകാൻ പാടില്ല, നിന്റെ ശരീരത്തിലുണ്ടാകാൻ പാടില്ല. എനിക്കറിയാം, ഒരിക്കൽ എപ്പോഴും പനി വരുന്നൊരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കാൻ കൊണ്ടുവരികയാണ് കുഞ്ഞിനെ. പല ആഴ്ച ആയപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്താ എപ്പോഴും ഈ കുഞ്ഞിന് പനി ഇങ്ങനെ വരുന്നത്? പക്ഷിതമെന്ന് പറഞ്ഞ കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഏതൊരു അന്ധകാര ശക്തി കെട്ടിയിട്ടിട്ടുണ്ട്. അതാണ് ഈ കുഞ്ഞിന്മേൽ വ്യാപരിക്കുന്ന ദുഷ്ട വ്യാപാരം. ഞാൻ ആ മാതാവർക്ക് പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആമേൻ ശത്രു വ്യാപരിക്കുന്ന അധികാരം പറയുന്ന ചിലത് ഉണ്ടല്ലോ എന്ന് പരിശുദ്ധ വെളിപ്പെടുത്തുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ, വല്യമ്മച്ചി ഒരു സ്ഥലത്തു നിന്ന് പോയിട്ട് അവിടെ നിന്ന് ആവഹിച്ചുകൊണ്ട് വന്ന ഒരു സാധനം കുഞ്ഞിൻ്റെ ആമേൻ അരയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് മാറ്റാനൊക്കത്തില്ല, അമ്മച്ചി തന്നതാണ്, അത് മാറ്റാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, അതൊന്ന് അഴിച്ചു മാറ്റുക യേശുവിൻ്റെ നാമത്തിൽ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ മാതാപിതാക്കൾ തന്നെ അത് അഴിച്ചു മാറ്റി. എന്താണ് ഞാനിപ്പോൾ പറയുന്നില്ല, അഴിച്ചു മാറ്റി. ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് ആ കൊച്ചിൻ്റെ കെട്ടുപൊട്ടി, ആ പനി മാറി. പിന്നെ ആ നിലയുള്ള പനി ആ കുഞ്ഞിന്മേൽ വ്യാപരിച്ചില്ല. സത്യത്തിലെ ആത്മാവിലും ആരാധിക്കുക എന്ന് പറയുകയും അഭിഷേകത്തോടെ ആരാധിക്കുക എന്ന് പറയുകയും അന്യഭാഷയിൽ ആരാധിക്കുകയും ചെയ്യുക എന്ന് പറയുകയും ചെയ്തിട്ട് വിട്ടുപോകുന്ന സ്ഥലങ്ങളിലെ അന്ധകാര ശക്തികൾ വ്യാപരിക്കുന്ന ദുഷ്ട ആമേൻ ആമക്കെട്ടുകൾ നിൻ്റെ ശരീരത്തിലും കുടുംബത്തിലും ഉണ്ടാകാൻ പാടില്ല, തലമുറയിലും ഉണ്ടാകാൻ പാടില്ല. സാത്താൻ വ്യാപരിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ ഇതിന് വലിയ ആനക്കാര്യമാണോ? അതെ, വലിയ ആനക്കാര്യം തന്നെയാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നീക്കേണ്ടതിനെ നീക്കാലേ ഒക്കത്തുള്ളൂ. നമ്മൾ ഈ എയർപോർട്ടിൽ ചെല്ലുമ്പോഴേ അവിടെ സ്കാനിങ് മെഷീൻ അതൊരു കയറ്റിവിടും. നമ്മുടെ ബെൽറ്റ് ഊരും, നമ്മുടെ കയ്യിലെ വാച്ച് ഊരും, ഷൂ ഊരും, എല്ലാം ഊരും. ഒരിക്കൽ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ നേരം ഞാൻ എല്ലാം ഊരി സ്കാനിങ് മെഷീൻ കയറ്റിവിട്ടു. പക്ഷേ ഞാൻ അമ്മേൻ്റെ ബാഗും എല്ലാം കയറ്റിവിട്ടു. അമ്മേൻ അല്പം കഴിഞ്ഞപ്പോൾ ആ ബാഗിൻ്റെ അകത്ത് ഒരു ശബ്ദമുണ്ടായി. അപ്പോൾ അതിനകത്ത് ടങ് ക്ലീനർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 20 വർഷം മുമ്പത്തെ കാര്യം പറയുകയാണ്. അത് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അത് തുറപ്പിച്ചിട്ട് അത് കളഞ്ഞിട്ടാണ് എൻ്റെ ബെട്ട് കയറ്റിവിട്ടത്. ശരീരത്തിൽ ബെൽറ്റിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ അകത്തോ പുറത്തോ ഒക്കെ എന്തെങ്കിലും അവിടുത്തെ ഹൃദയത്തിനല്ലാത്ത ഉണ്ടെങ്കിൽ ശബ്ദം പുറപ്പെടുക്കുകയും അത് അഴിച്ചു മാറ്റാൻ പറയും. അത് മാറ്റി ഒരിക്കലും ഞാൻ പൗഡർ ഉണ്ടായിരുന്നു. ഉടനെ ആ സ്കാനിങ് മെഷീൻ്റെ അകത്ത് അത് കണ്ടുപിടിച്ചിട്ട് പൗഡറിൻ്റെ ഒരു പുതിയ ടിന്നായിരുന്നു ഉപയോഗിക്കാനായിട്ട് ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരുന്നതാണ്. അത് എടുത്തു കളഞ്ഞിട്ടാണ് എൻ്റെ പെട്ട് കയറ്റിവിട്ടത്. ഇവിടുത്തെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത കാര്യങ്ങൾ ശരീരത്തിലോ ഇതെല്ലാം അഴിച്ചു മാറ്റിയാലും പിന്നെയും നമ്മുടെ ശരീരത്തിൽ കൂട്ട് അവരൊരു ഒരു പ്രയോഗമുണ്ട്. ഒന്നുമില്ലെന്ന ഉറപ്പ് ആ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ വിളിപ്പടിക്കാൻ ആമേൻ ഉള്ള എന്തെങ്കിലും ഉണ്ടോ? എന്നെ അഴിച്ചു മാറ്റിക്കളിയവർ വെച്ചേക്കത്തില്ല. ഇവിടുത്തെ ഫ്ലൈറ്റിൽ കയറി പോകാനായിട്ട് ഇത്ര കർശനമായ ചെക്കിംഗ് ഉണ്ടെങ്കിൽ സ്വർഗീയ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങ ദൈവമക്കോട് ഞാൻ പറയട്ടെ, ആരും അറിയാതെ നിൻ്റെ ബെഡ്റൂമിൽ നിൻ്റെ പെട്ടിക്കകത്തെ തലവിള കീഴിൽ നിൻ്റെ കയ്യിൽ നിൻ്റെ ശരീരത്തിൽ നീ ഒളിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടപിശാച് വാദിക്കാൻ സാധ്യതയുള്ള സകലത്തിനെയും നീ അഴിച്ചു മാറ്റണം. ചില ആളുകളൊക്കെ ആത്മീയമായിട്ടൊക്കെ ഭയങ്കര മുമ്പിലാണെങ്കിലും എവിടുന്നെല്ലാം കിട്ടുന്ന എല്ലാ ശരീരത്തിൽ കെട്ടിവെക്കും. പോകുന്നിടത്തു നിന്നെല്ലാം കിട്ടുന്ന ഓരോ ചരടും ഓരോ മന്ത്രചരടുകളും ഓരോ തകിടുകളും ലോഹങ്ങളുമൊക്കെ അങ്ങനെ സാത്താൻ വ്യാപരിക്കുന്നത് കെട്ടിവെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്.
ഞാൻ നിങ്ങളോട് വളരെ സ്നേഹമായ ഭാഷയെ പറയുകയാണ്, സാത്താൻ വാദിക്കുന്നത് ഒന്നും നിങ്ങളെ വീട്ടിലുണ്ടാകാൻ പാടില്ല, നിങ്ങളെ പെരയ്ക്കൊന്നും ഉണ്ടാകാൻ പാടില്ല, നിങ്ങളുടെ പേഴ്സിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. അത് നിന്ന് വ്യാപരിക്കും. എനിക്കറിയാം, തലമുറകളായി നിന്ന് വ്യാപരിച്ച ഒത്തിരി കുടുംബങ്ങൾ പരാജയപ്പെട്ടവർ എനിക്കറിയാം. പിതാക്കന്മാരുടെ കാലം മുതൽ ലഭിച്ച ചില അന്ധകാര വ്യാപാരങ്ങളെ ആവഹിക്കുന്ന ചില കെട്ടുകൾ. ഞാനിതൊരു പബ്ലിക് ആമേൻ വേദി ആയതുകൊണ്ട് എല്ലാം തുറന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ആ നിലയിൽ പറയുന്നില്ല, ഒറ്റ വാക്യം പറയുകയാണ്. പിതാക്കന്മാരെ കാലത്ത് ലഭിച്ചതാണെന്ന് പറഞ്ഞു, നിൻ്റെ കാലത്ത് ആരെയും പ്രസന്റ് തന്നാണെന്ന് പറഞ്ഞു, അത് ഒഴിവാക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു, നിൻ്റെ പരക്കത്ത് നീ കുഴിച്ചു വെച്ചിരിക്കുന്ന ചില ദുഷ്ട മന്ത്രക്കെട്ടുകൾ ഇന്നത്തെ രാത്രി നീ അഴിച്ചു മാറ്റി നിന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, നിൻ്റെ വീടിന് കെട്ടുപൊട്ടും. സാത്താൻ അധികാരം വരുന്ന ഒന്നും നിൻ്റെ പെരയ്ക്കകത്ത് ഉണ്ടാക്കാൻ പാടില്ല. കുഴിച്ചിടേണ്ടതിൽ നീ കുഴിച്ചിടണം. അല്ലാത്തടത്തോളം കാലം നിനക്ക് ദൈവത്തിൽ നിന്ന് ശാശ്വതമായ നന്മ പ്രാപിക്കാൻ കഴിയുകയില്ല. ഞാൻ കഥ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ വസ്തു വിൽക്കാൻ നേരം, വീട് വിൽക്കാൻ നേരം ആമേൻ മേടിക്കുന്ന ആളോട് പറഞ്ഞു, എല്ലാം എഴുതി തന്നേക്കാം, പക്ഷേ ഒരു കാര്യം മാത്രം, നിങ്ങളുടെ പെരയ്ക്കകത്ത് എൻ്റെ വകയായിട്ടൊരു ആണി ഉണ്ടായിരിക്കും. ആ ആണി ഉണ്ടെന്നുള്ള കാര്യം ആധാരത്തിൽ കുറിക്കണം. അത്രയും ചെയ്താൽ മതി. ഒന്നാം അയാൾ പറഞ്ഞു, അത്ര ഒരു ആണിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആണിന് കുഴപ്പമില്ല, ആധാരത്തെ വെച്ചേക്കാൻ പറഞ്ഞു. അതിലെഴുതി വന്നപ്പോൾ ഇദ്ദേഹത്തിന് അധികാരമുള്ള ഒരു ആണി ഈ പെരയ്ക്കകത്ത് ഉണ്ടായിരിക്കുമെന്ന് മാത്രം എഴുതി വെച്ചു എന്നാണ് ആ കഥ പറയുന്നത്. കച്ചവടമെല്ലാം കഴിഞ്ഞ് മാറിക്കഴിഞ്ഞ് വീട് മാറി പുതിയ ഫാമിലി വന്നു, താമസമായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ പഴയ വസ്തുവിൻ്റെ ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, വിട്ടോട്ട് വന്നു, എന്തിനാ വന്നെന്ന് ചോദിച്ചു. പറഞ്ഞു, ഓ എൻ്റെ ആണി ആ ഭിത്തിയിലുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. ഉണ്ട്. അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേ മാസം വന്ന് പറഞ്ഞ കഥ ഇങ്ങനെയാണ്, അദ്ദേഹം ആണിയെല്ലാം ഓരോന്നോരോ തൂക്കാൻ തുടങ്ങി. ഏറ്റൊടുവിൽ ചത്തൊരു എലിയെ വരെ കൊണ്ടുവന്ന് ആണിയെ തൂക്കി. ആ വീട്ടുകാരൻ പറഞ്ഞു, അതൊക്കത്തില്ല, ഈ ആണി ആയാൽ ഒന്നും നിങ്ങൾക്ക് തൊടാനൊക്കത്തില്ല, ഇത് എൻ്റെ വീടാ. ഉടനെ ആ കൊടുത്ത മനുഷ്യൻ പറഞ്ഞു, നിൻ്റെ വീടാ കാര്യം ശരി, പക്ഷേ ഇത് ആധാരത്തിലുള്ള ആണിയാണ്, എനിക്ക് അവകാശമുള്ളതാണ്, ഈ ആണിയിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ആ വീട്ടിലെ മനുഷ്യനെ തുറന്ന് പറക്കാനൊക്കാത്ത വണ്ണം ആണിയിന് മേൽ ആമേൻ ആ പഴയ മനുഷ്യനെ ആമേൻ നിരന്തരമായി വ്യാപരിച്ചുകൊണ്ടിരുന്നു. എന്തിനാ ഞാൻ ഈ കാര്യം പറയുന്നറിയാമോ? നാളുകളായി നിൻ്റെ വീട്ടിൽ സാത്താന് വന്നു പോകാൻ കഴിയുന്ന ചെലിയിൽ ചില ആണികൾ തറച്ചു വച്ചിട്ടുണ്ട്, ചില അന്ധകാരത്തിൻ്റെ ആണികൾ. അത് ആഭിചാരമായി, മന്ത്രവാദമായി, ദുഷ്ടവ്യാപാരമായി, അത് ദേശാധിപതിയുടെ പോരുകളായി, പോരാട്ടങ്ങളായി ആമേൻ നിന്റെ കുടുംബത്തോട് നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാക്കന്മാർ കാലം മുതലുള്ള ചില ആണികൾ പെരയ്ക്കകത്ത് തറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരു രാത്രി എടുത്ത ശുശ്രൂഷ ഞാൻ പറയട്ടെ, നീ എന്നെ അഴിച്ചു മാറ്റണം. ബദലിലാണോ, ഉണർവ് വേണോ, അവിടെ യാഗപീഠം പണിയണോ? സാത്താൻ അധികാരമുള്ളത് ഒന്നും നിന്റെ പെരയ്ക്കകത്ത് ഉണ്ടാക്കാൻ പാടില്ല. നിന്റെ ഫ്രിഡ്ജിൻ്റെ അകത്ത് മദ്യത്തിൻ്റെ കുപ്പികൾ ഉണ്ടാക്കാൻ പാടില്ല. ആ ദുഷ്ട പിശാജ് വാദിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിൾ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അത് ക്രിസ്ത്യാനിയായ മദ്യപാനിയാണെങ്കിൽ ചില പറയുന്ന ഒരു നെയിം സേക്കിന് ആ പാസ്റ്റേ വേറൊരാൾ പറഞ്ഞൊരു കമ്പനി സേക്ക. അതൊരു ഒരു ഒരു എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ. ഞാൻ നിങ്ങളോട് കാര്യം പറയാം, സാത്താന് നിന്റെ മേൽ അധികാരമുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിന്റെ ശരീരം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ഇവിടെ പറഞ്ഞുകൊണ്ട് വസ്ത്രം മാറണം. ദൈവത്തെ ആരാധിക്കാൻ നീ ബഥേലിൽ വരുമ്പോൾ കുഴിച്ചിടേണ്ടതിന് കുഴിച്ചിടണം. വേണ്ട എന്ന് വെക്കാനുള്ള ചങ്കൂറ്റം തൻ്റെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വീട്ടിൽ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയുള്ളൂ. ബൈബിൾ പഠിക്കുമ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെ ആരാധിക്കാൻ ബൈബിൾ പറയുന്നില്ല. വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നപ്പോൾ അമ്മേ അപ്പൻ്റെ അമ്മയുടെ കൂടെ മേശു ഇരിക്കാൻ ഉണ്ണി യേശു പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, വീണ് അവരെ നമസ്കരിച്ചെന്നല്ല, വീണ് അവനെ നമസ്കരിച്ചെന്നിരിക്കുന്നത്. എഴുതി വരുമ്പോൾ വീണ് അവരെ നമസ്കരിച്ചു, എല്ലാം മൂന്ന് പേരും കൂടെ ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. വീണ് അവരെ എന്ന് എഴുതി എന്നെ വേണപ്പം കുഴപ്പമുണ്ട്, അതിന് പരിശുദ്ധാത്മാവ് തെറ്റു പറ്റാതെ എഴുതി വെച്ചിട്ടുണ്ട്. വീണ് അവരെ നമസ്കരിച്ചെന്നല്ല, വീണ് അവനെ നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ മറിയ അല്ല ആരാധനയ്ക്ക് യോഗ്യ, ജോസഫ് അല്ല ആരാധനയ്ക്ക് യോഗ്യ, അവരെ മടിയിലിരിക്കുന്ന യേശുവാണ് ആരാധനയ്ക്ക് യോഗ്യൻ.
അപ്പൊ നമ്മളെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്ന അങ്ങനെ എന്തിനാന്നാ ഞാനും ചോദിക്കുന്നത്. ബൈബിളിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുശാസിക്കുന്നില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വചന സത്യമാണ്. ഇതിനകത്ത് വള്ളിയും പുള്ളിയും മാറ്റാനായിട്ട് നമുക്ക് അധികാരമില്ല. സത്യം സത്യമായ കാര്യമാണ്. ഒരു മനുഷ്യനെ ആരാധിക്കാനും ഒരു മനുഷ്യനെ മധ്യസ്ഥനാക്കാനും ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. കൊന്നലോസിൻ്റെ വീട്ടിൽ യോഗത്തിന് പ്രസംഗിക്കാനായിട്ട് പത്രോസിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. പത്രോസിന് ദൈവം ദർശനം കൊടുത്തു, കൊർന്നെല്ലോസിന് ദൈവം ദർശനം കൊടുത്തു. കൊർന്നെല്ലോസിന് വീട്ടിൽ നിന്ന് പോയവർ വിളിച്ചുകൊണ്ട് വരികയാണ് പത്രോസിനെ. കൊർന്നെല്ലോസിന് വീട്ടിൽ അവൻ്റെ ബന്ധക്കാരും ചാർച്ചക്കാരും എല്ലാം കൂടി വന്നിട്ടുണ്ട് പ്രസംഗം കേൾക്കാനായിട്ട്. ദൈവത്തിന് ദൂതൻ പറഞ്ഞിട്ട് വരുന്ന മനുഷ്യനാകിയാൽ ദൈവദൂതനെ പോലെ സ്വീകരിക്കുകയാണ് കൊർന്നെല്ലോസ്. കൊർന്നെല്ലോസിന് വീട്ടിലൊക്കെ പത്രോസ് വന്ന് കയറുമ്പോൾ സദാധിപനായ കൊർന്നെല്ലോസ് ഓടിച്ചെന്ന് അവനെ കാൽക്കൽ വീണു. കാൽക്കൽ വീണു. കാൽക്കൽ വീണപ്പോൾ പത്രോസ് പറയുകയാണ്, എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രേ, ദൈവത്തെ മാത്രം നമസ്കരിക്കുക. എന്താ പ്രിയമുള്ളവരെ അതിൻ്റെ അർത്ഥം? പത്രോസ് എന്ന കിട്ടുതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചില്ല. അവനെ കാൽക്കൽ വീഴാൻ, കാലെ തൊടാൻ, തൊട്ട് നമസ്കരിക്കാൻ ഒന്നും ബൈബിൾ പറയുന്നില്ല. പത്രോസ് അവനെ എഴുതി കൊന്നലോസിനെ എഴുന്നേൽപ്പിക്കുക. കൊന്നലോസ് എന്നെ വീഴാൻ കാര്യം ദൈവത്തിന് ദൂതം പറഞ്ഞിട്ട് വന്ന വാസ്ത്ര. അപ്പൊ എത്രമാത്രം വിശുദ്ധനായൊരു മനുഷ്യനായിരിക്കും എന്നുള്ള റെസ്പെക്റ്റോട് കൂടിയാണ് കവന് വീണത് അവനെ കാൽക്കൽ. ഒരു കാര്യം പ്രത്യേകം ഇന്ന് രാത്രി ഓർത്തോണം, ദൈവത്തെക്കാൾ ഉപരിയായി നീ ഒന്നിനെ പ്രാധാന്യം കൊടുക്കുവാനോ അവനെ സേവിപ്പാനോ നമസ്കരിക്കാനോ തുനിയല്ലേ. അത് ദൈവസേനയിൽ പാപമാണ്, അത് തെറ്റാണ്. കൊർന്നെല്യോസിനെ പത്രോസ് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. നീ അങ്ങനെ ചെയ്യരുത്, ദൈവത്തെ മാത്രം നമസ്കരിക്കുക. വാക്യങ്ങളൊക്കെ എടുത്ത് പറയാനായിട്ട് ഞാൻ ഇന്ന് സമയം എടുക്കുന്നില്ല. പ്രിയമുള്ളവർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അന്യ മറീസ് പ്രിയ സുജു മറീസും കൂടെ ഈ ദിവസങ്ങളിൽ നടത്തുന്ന ക്ലാസ്സുകളിലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. ആ പുസ്തകത്തിലെ ക്ലാസ്സുകൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇന്ന് പറഞ്ഞു നിർത്തിയതുമൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഒന്നിതാണ്. എന്താണെന്നറിയാമോ? പത്രോ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ ദൈവത്തിന് ദർശനം അവനുണ്ടായി, യേശുക്രിസ്തു ദർശനമുണ്ടായി. ഞാൻ വേണേ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആമേൻ. എന്നോട് വെളിപ്പാട്, യോഹന്നാൻ വെളിപ്പാട് 1:12, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊന്നിനുക്കളെയും നിലവുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്തെ പണികച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് കൊത്തതും, കാൽ ഉരുളിച്ചോട്ട് പഠിപ്പിച്ച വെള്ളോണ്ട് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരിച്ചു പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ 20 വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖ സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പത്മോസ് ദ്വീപിൽ വെച്ച സ്വർഗം തുറന്ന് മേലെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, യോഹന്നാന് ദൈവം വെളിപ്പെടുത്തിയ ഒരു കാഴ്ച യേശുപുത്രന്റെ ആ വലിയ ദർശനം കൊടുക്കുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ട് സശമയ കാലുകളുള്ളവനായി, അഗ്നിജ്വാലക്കത്തെ കണ്ണുകളുള്ള സർവശ്വതനായ ദൈവത്തിന്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ യോഹന്നാൻ ചെയ്ത കാര്യം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി അവൻ്റെ കാൽക്കൽ വീണു. ആരെ കാൽക്കല? ഈ മനുഷ്യപുത്രന്റെ കാൽക്കൽ വീണു. അവിടെ ദൂതന്മാരും മറ്റു ജീവികളും ഒക്കെ ഉണ്ടെങ്കിലും അവരെ കാൽക്കലല്ല വീണ്, അവരെ നമസ്കരിച്ചില്ല, വീണു, അവൻ്റെ കാൽക്കൽ വീണു. പ്രിയമുള്ളവരെ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായിട്ടുള്ള ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ കാൽക്കൽ വീണു. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി,
കർത്താവിദാസമ്മ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞതാ. ഇന്നും അവരത് പറഞ്ഞാണ് നിർത്തിയത്. ഞാനത് ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. വീണ് അവൻ്റെ കാൽക്ക് വിട്ട് നമസ്കരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദർശനം നീ യഥാർത്ഥമായി കണ്ടു കഴിയുമ്പോൾ ഇവിടുത്തെ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഒക്കെ ഒന്നുമില്ലെന്ന് തിരിച്ചറിയണം. അതിനെ കുഴിച്ചിടണം. ഇതെത്ര പറഞ്ഞാലും പിന്നെയും പിന്നെയും അയ്യോ അവരങ്ങനെയല്ലേ പറയുന്നത്, ഇവരങ്ങനെയല്ലേ പറയുന്നത്, ഞങ്ങൾ പണ്ട് അങ്ങനെയല്ലേ പഠിച്ചത് ഒക്കെ ശരിയായിരിക്കും. പക്ഷേ വചനം അങ്ങനെയല്ലേ പറയുന്നത്. നമുക്ക് ആളുകളുടെ അഭിപ്രായം മറ്റ് പുസ്തകങ്ങളെ പറഞ്ഞത് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടുത്ത ഒരു ഭാഗം കൂടെ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊരു ദർശനത്തിൽ കാണുകയാണ്, 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്ന നമസ്കരിച്ചു, കർത്താവേ നീ സർവ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ വലിയ ദർശനം യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ അത് കാണുമ്പോൾ ആ ദർശനത്തിൽ എല്ലാം പറയാൻ സമയമില്ല. അവിടെയുള്ള ജീവികളും ദർശനം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നതിന് നമസ്കരിച്ചു, കർത്താവേ നീ സർവ്വ സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടാക്കിയവനുമാകുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും എഴുന്നേറ്റ് നിന്ന് കിരീടങ്ങൾ താറിയിട്ട് നമസ്കരിച്ചത് കുഞ്ഞാടിൻ്റെ മുമ്പിലാണ്. ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമാണ്. ആ ദൈവത്തെ മാത്രമേ, ആ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അവൻ്റെ മുമ്പിൽ മാത്രമേ വീഴാവൂ. വേറെ യാതൊരു വിഗ്രഹങ്ങളെയോ അമ്മേനെ ഇടനിലക്കാരെയോ മധ്യസ്ഥന്മാരെയോ ഒന്നും വീണ് നമസ്കരിക്കാനോ കൈമുത്താനോ ഒന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമാണ്. ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ദുഷ്ടപിശാച് നമ്മുടെ മേൽ വാദിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ നീക്കണേ നീക്കണേ, അതും ഇതും കൂടെ എന്നൊരു പരിപാടിയില്ല. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ എന്നൊരു പരിപാടിയില്ല. ഇത് മാത്രമേ ഉള്ളൂ. ചില ആൾ കുറച്ച് പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും, പിന്നെ ഇഷ്ടമല്ല അവരുടെ പരിപാടി പോലെ ചെയ്യും. അവിടെയും മുത്തും ഇവിടെയും മുത്തും, അവിടെയും കൈവെക്കും അവിടെയും കൈകൂപ്പും, അവിടെയും കൊണ്ട് പണം എറിയും, ഇവിടെയും കൊണ്ട് ആമേൻ, അവിടെയും കൊണ്ട് പറയും. എവിടുന്ന രക്ഷ വരുന്ന അറിയത്തില്ലല്ലോ. അടുത്തൊരു അമ്മച്ചു ഒരു ഒരു കൂട്ടിൽ 5 പേര് ഒരുമിച്ചിരിക്കുന്നു, പൈസ ഇട്ടു വന്നും പറയാണ്, ആരാ രക്ഷിക്കുന്ന അറിയത്തില്ലല്ലോ. അങ്ങനെ രക്ഷിക്കുന്നൊരു കർത്താവല്ല നമ്മുടെ ദൈവം. വചനപ്രകാരം ശക്തമായി ഇടപെടുന്നവരാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണം തുറക്കണം. യാക്കോബ് എന്താ ചെയ്തെന്നറിയാമോ? യാക്കോബ് പുറപ്പെട്ട് ബഥേലിൽ ചെന്നു. അവിടെ ഒരു യാഗപീഠം പണിയുവാൻ യാക്കോബ് തീരുമാനിച്ചു. അപ്പോൾ യാക്കോബ് ചെയ്ത കാര്യം, അവൻ്റെ കയ്യിലുള്ള വിഗ്രഹങ്ങളെല്ലാം കുഴിച്ചിട്ടു, അതിനെ നീക്കിക്കളഞ്ഞു നീക്കിക്കളഞ്ഞു, അതും കൊണ്ടുപോയില്ല, നീക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി നീക്കേണ്ടത് നീക്കിക്കഴിയുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും. എന്താ നിന്റെ വീട്ടിലൊരു വിടുതലില്ലാത്തത്? എന്താ മാനസിക രോഗികൾ വീട്ടിൽ നിന്ന് മാറാത്തത്? എന്താ അനർത്ഥങ്ങൾ ഒന്നിനു പറയോ ഒന്നായി വരുന്നത്? എന്തുകൊണ്ട് കടങ്ങൾ കയറി നീ മുടിയാൻ പോകുന്നത്? എത്ര പ്രാർത്ഥന നീക്കം വരാത്ത എന്താണ്? എന്താ വീട്ടിൽ സമാധാനമില്ലാത്ത പണമില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല, എന്തൊക്കെയോ നിൻ്റെ വീട്ടിൽ വ്യാപരിക്കുന്നുണ്ട്. തലമുറകളായി വ്യാപരിക്കുന്നില്ല പന്ത അന്ധകാര ശക്തികൾ. സാത്താന ബന്ധമുള്ള ചില കെട്ടുകൾ നിന്റെ പെരയ്ക്കകത്തുണ്ട്. ആമേൻ. അവിടെ രാഹു നോക്കി, ഇവിടെ രാഹു നോക്കി, അവിടെ വസ്തു നോക്കി, ഇവിടെ വസ്തു നോക്കി, അവിടെയും പോയി ചരട് വാങ്ങി, ഇവിടെയും പോയി ചരട് വാങ്ങി, അവിടെയും പോയി കുമ്പിട്ട്, ഇവിടെയും പോയി കുമ്പിട്ട്, അവിടെയും കൊണ്ട പൈസയിട്ട്, ഇവിടെയും കൊണ്ട പൈസയിട്ട്, അവിടെയും പോയി പ്രാർത്ഥിച്ച്, ഇവിടെയും പോയി പ്രാർത്ഥിച്ച്, മിക്സ് ചെയ്ത് പോയാൽ ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. സ്ട്രെയിറ്റായിട്ട് ഇന്നൊരാത്ത് തീരുമാനമെടുക്കണം. വചനം എന്തു പറയുന്നോ ആ വചനപ്രകാരം ഞാൻ ജീവിക്കും, വിടേണ്ടതിനെ ഞാൻ വിടും എന്ന് നീ തീരുമാനമെടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കേണ്ട കാര്യം ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു. രണ്ടാം ചെയ്ത കാര്യം, വസ്ത്രം നീക്കിക്കളഞ്ഞു, വസ്ത്രത്തെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരിച്ച് പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം അവർ ശുദ്ധിയിട്ടു. പിന്നെ അന്യദേവന്മാരുടെ കുണുക്കൾ
ശേഖേമിന്റെ അരികിലുള്ള കരിവേലത്തെ കീഴിൽ കുഴിച്ചിട്ടു. അവരുടെ കാതുകളുള്ള കുണുക്കുകൾ എന്തായിരിക്കും ആ കാര്യം? അന്യദൈവന്മാരുടെ വിഗ്രഹങ്ങളെ കൊത്തിയ കുണുക്കുകളാണ് അവരുടെ കാതിലിട്ടിരുന്നത്. ഉണർവ് വന്നപ്പോൾ യാക്കോബ് അതിനെ ഊരിയെടുത്തിട്ട് കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു. കരിവേലത്തിന്റെ കീഴിൽ കുഴിച്ചിട്ട് കാര്യം എന്നാ? അതിന് കാര്യമുണ്ട്. കരിവേലത്തിന്റെ വേരെന്ന് പറഞ്ഞാൽ കെട്ടിപ്പണഞ്ഞു കിടക്കുന്ന വേരാണ്. അതിൻ്റെ അടി കുഴിച്ചിട്ടാൽ പിന്നെ ഇത് മേപ്പൊട്ടെടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അത് എന്നൊക്കെയായി അതിന് ഉപേക്ഷിച്ചതിന് സമാനമാണ്. അതെന്നാൽ പിന്നെ നിങ്ങൾ എടുത്തേക്കാമെന്ന് വിചാരിച്ച് സ്ഥാനം നോക്കി വെക്കുകയല്ല, എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. എൻ്റെ പ്രിയമുള്ളവർ, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്യ ദൈവങ്ങളുടെ സിമ്പലുള്ള ഒന്നും നിൻ്റെ പെരയ്ക്കകത്തും ശരീരത്തിലും നിൻ്റെ കാതിലും കഴുത്തേലും ഒന്നും കാണാൻ പാടില്ല. അതിനെയൊക്കെ അഴിച്ചു മാറ്റി വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരത്തില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിത് പറഞ്ഞല്ലേ പറ്റൂ. ദൈവത്തെ വചനം അങ്ങനെയല്ലേ പറയുന്നത്? കാതിലെ കുണുക്കളെ അഴിച്ച് അവനെ കരിവേർത്ത കീഴിൽ കുഴിച്ചിട്ടു. കുഴിച്ചിട്ട് കഴിഞ്ഞ് അവന് നിർമ്മല മനസ്സാക്ഷിയോടെ ബഥേലിൽ ദൈവത്തിന് യാഗം കഴിക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു നിർത്താൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. നിന്റെ പെരയ്ക്കകത്തോ നിന്റെ ശരീരത്തിലോ ഏതെങ്കിലും നില സാത്താന ബന്ധമുള്ള, അന്യാരാധനയുമായി ബന്ധമുള്ള, എവിടെയെങ്കിലും പണം മുടക്കി നീ ആവഹിച്ചെടുത്തിട്ടുള്ള ചില മന്ത്ര ചരടുകളോ ചില അന്യാരാധന കെട്ടുകളോ വിഗ്രഹ സേവകളോ നിന്റെ ശരീരത്തിലോ നിന്റെ തലമുടെ ശരീരത്തിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ പേഴ്സിലോ ആമേ നിന്റെ കയ്യിലോ അല്ല നിന്റെ പെരയ്ക്കകത്തോ പേഴ്സിലോ ഉണ്ടെങ്കിൽ ഇന്നു രാത്രി അതിനെ മൂടോടെടുത്ത് തീ കത്തിയിട്ട് കരിച്ചു കളഞ്ഞിട്ട് ഒരു പുൽപ്പായാണെങ്കിൽ ചെറിയ പായാണെങ്കിലും ആ പായയിൽ മുട്ടുകുത്തിയിട്ട് വിശുദ്ധ ബൈബിൾ തുറന്ന് വെച്ച് ചില വാക്യങ്ങൾ വായിച്ച് കൈകൾ സ്വർഗത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചാൽ നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയാത്ത ചിലത് ഇന്നു രാത്രി അഴിയുമെന്ന് ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സത്താനെ ശക്തികൾ ആവഹിച്ച ചില കെട്ടുകളെ അഴിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ ദൈവതേജസ്വദൈവം നിറയ്ക്കുക മാത്രമല്ല അവർ ആത്മാവിൽ ആരാധിക്കുകയും ഇന്ന് തലമുറകളായി ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നവർ. സാത്താൻ കുടുങ്ങത്തി വാണ ചില കുടുംബങ്ങൾ ഇന്ന് സ്വർഗീയ പറദീസയായും മാറിയിട്ടുണ്ട്. ആ വീടുകളിൽ നിന്ന് ബഥേലായി പെനിയേലായി യബനേസറായും മാറിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് പാറിപ്പറക്കുന്ന കൊടി യഹോവ ശാലേം സമാധാനത്തിന്റെ കൊടി, രണ്ടാമത്തെ കൊടി യഹോവ ഇരേ കരിയുന്ന ദൈവം, മൂന്നാമത്തെ കൊടി യഹോവ റാഫ സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ആ കൊടി പാറി പറക്കട്ടെ. നിന്റെ വീട്ടിൽ വരുന്നവർ സമാധാനം കൈവരിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ കാര്യം, അവന്റെ പുത്രന്മാരെ ആരും പിന്നെ പിന്തുടർന്നില്ല, ദേശത്ത് ഭയം വീണു. കഴിഞ്ഞ അധ്യായത്തിൽ യുദ്ധഭീഷണിയും കൊലപാതകവുമായിരുന്നെങ്കിൽ ദൈവപ്രകാരം ആരാധന കഴിഞ്ഞപ്പോൾ ദൈവം ജനത്തിൻ്റെ അടിയിൽ ഇവർക്കെതിരായിട്ടുള്ള ഭീതി അയച്ചു. ഒരു മനുഷ്യനും യാക്കോബിന്റെ മക്കളെ തൊടാൻ വന്നില്ല. കൂട്ടക്കൊല ചെയ്ത ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ നാട്ടുകാർ വെട്ടിക്കൊല്ലേണ്ടതാ. പക്ഷെ വ്യവസ്ഥയോടുകൂടെ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഭീതി വീണു. നീ വ്യവസ്ഥ ദൈവത്തെ ആരാധിച്ചാൽ അമേരിക്കയിലും കാനഡയിലും യു കെയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും പറഞ്ഞ കുഞ്ഞുങ്ങൾക്കെതിരെ ഒരു ദുഷ്ടനും നോട്ടമിടാതെ വണ്ണം ദൈവത്തിന്റെ ഭീതി അവർക്ക് ചുറ്റും ആമേൻ നിർത്തിവെച്ച് അവരെ അനുഗ്രഹിപ്പാൻ എന്നെ ദൈവത്തിന് വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ക്രമത്തോടെ പ്രാർത്ഥിക്കണം, വചനപ്രകാരം പ്രാർത്ഥിക്കണം, വചനത്തിൻ്റെ നിഷ്ഠയെ പ്രാർത്ഥിക്കണം. എന്നാലേ ഇവിടെയുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ പോയും വന്നും പോയും വന്നും പോയും വന്ന് നിൽക്കും. എപ്പോഴും എപ്പോഴും വിളിച്ച് വരേണ്ടി വരും, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടി വരും. നിന്റെ വീട്ടിൽ നിന്ന് മദ്യപാനി മാറും കേട്ടോ, മെൻ്റൽ പേഷ്യൻസ് വീട്ടിൽ നിന്ന് മാറും, ക്യാൻസർ രോഗം നിന്റെ പെരയ്ക്കകത്ത് മാറ്റി ദൈവം തരും, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കടുത്ത് മാറ്റിത്തരും, സമാധാനക്കേട് മുഴുവൻ മാറും, നിന്റെ വീടൊരു സ്വർഗമായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒരു യഥാർത്ഥ യാഗം നിന്റെ പെരയ്ക്കകത്ത് നടക്കട്ടെ. ഒരു ബഥേലാകട്ടെ, ഒരു പെനിയലാകട്ടെ, ഒരു എബനേസറാകട്ടെ, ദൈവഗ്രഹം വ്യാപരിക്കുന്ന ഒരു ഭവനമായി നിന്റെ ഭവനം മാറട്ടെ. യാക്കോബെ വ്യവസ്ഥയോട് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവനെ തലമുറയ്ക്കെതിരായി പോരാടിയ ആ മരണത്തിന്റെ നിഴലിനെ ദൈവം മാറ്റി അവനെ തൊടാതെ വേണ്ടം ദേശത്ത് ഭീതി അയച്ചു.
ഒരു മനുഷ്യൻ യാക്കോബിന്റെ പിള്ളേരെ തൊട്ടില്ല. നീക്കണ നീക്കിയാൽ കുഴിച്ചിട്ടാൽ, ആരാധിക്കണ ആരാധിച്ചാൽ വിടുതലാൻ ദൈവത്തിന് കഴിയും. 2023 ലാസ്റ്റ് മൂമെന്റിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയും വേർപാടും താഴ്മയും വിനയവും ആമേ വചനത്തിന്റെ നിഷ്ഠയും ഉണ്ടെങ്കിൽ നമ്മൾ ആൾമാറിവരായി മാറുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ നമ്മൾ ദൈവത്തിന് കഴിയും. വചനപ്രകാരം നീ നിന്നാൽ വചനം കൊണ്ട് നിന്നെ കാക്കുന്ന നമ്മുടെ ദൈവം. മനുഷ്യന്റെ കൽപ്പന ആലോചനകളും ആമേൻ പാരമ്പര്യത്തിന്റെ കെട്ടുകളിൽ നിന്നെ വരിഞ്ഞു മുറുക്കല്ലേ. ഇന്ന് രാത്രി പെരയ്ക്കകം പുറവും ഒരുപോലെ ശുദ്ധീകരിക്കണം. സാത്താൻ അവകാശം പറയുന്ന ഒരു വിഗ്രഹവും ആരുടെയും നിന്റെ വിട്ടുണ്ടാകാൻ പാടില്ല. വലിച്ചു പുറത്തെറിയുക, കരുവേലത്തെ കീഴിൽ കുഴിച്ചെടുക്കുക, ഒരിക്കലും തിരിച്ച് എടുക്കാതിരിക്കുക, വിശുദ്ധിയോടെ നിവരാൻ നിൽക്കുക. അതാണ് എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ളത്. ഇതിനകത്ത് മായം ചേർത്ത് പറയാൻ എനിക്കറിയത്തില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. വിശുദ്ധിയോടെ നിന്നാൽ അങ്ങനെ ദൈവം മാറിക്കും. ഞങ്ങളൊക്കെ പിതാക്കന്മാർ 80 വർഷത്തിന് മുമ്പേ ഇതുപോലെ പാരമ്പര്യത്തിൽ കെട്ടിക്കിടന്നവരായിരുന്നു. വചനം കേട്ടപ്പോൾ നീക്കേണ്ടവനെ നീക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ന് കഴിഞ്ഞ 80 വർഷക്കാലമായി ഞങ്ങൾ തലമുറകളായി, കഴിഞ്ഞ 4 തലമുറയായി സമാധാനം അനുഭവിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പിൽ തിരിച്ചെടുക്കാൻ ഒന്നും പിന്നെ തിരിച്ചെടുക്കാൻ പോയിട്ടില്ല. സത്യമായി ഇറങ്ങി വന്നു. അന്ന് പഴിക്കപ്പെട്ടു, ദുഷിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ദേശത്തെ തെക്കോട്ടും വടക്കോട്ടും ഓടിച്ചു. പക്ഷേ ഇന്ന് സന്തോഷമായി പറയുന്നു, ഐശ്വര്യ സമാധാനമുള്ള ഭവനങ്ങളായി തലമുറ മാറാൻ കാര്യം വചനത്തെ അനുസരിച്ചുകൊണ്ടാണ്. വചനത്തിന് മേൽ നീ നിന്നാൽ വചനം നിന്നെ കാക്കും. അഭിഷേകത്തിന് മേൽ നീ നിന്നാൽ നിന്റെ മേൽ അഭിഷേകം ദൈവം പകരും. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും അത് പകരാൻ ദൈവശക്തൻ. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. നമുക്കൊരു പാട്ട് പാടിയേ പറ്റൂ. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ കർത്താവിനായി പാടും എന്നുള്ള മനോഹരമായ ഒരു പഴയ ഗാനം ചേർന്ന് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ലിറിക്സ് വരുന്നുണ്ട്, നിങ്ങൾ നോക്കി പാടാം, ചേർന്ന് പാടാം. വളരെ മനോഹരമായ ഗാനം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിനായി പാടും ജീവിച്ചിടും നാളെല്ലാം, ദൈവമഹത്വം കൊണ്ടാടും കീർത്തിക്കും തൻ വാത്സല്യം. ഞാൻ കർത്താവിനായി പാടും ജീവിച്ചിടും നാളെല്ലാം, ദൈവമഹത്വം കൊണ്ടാടും കീർത്തിക്കും തൻ വാത്സല്യം. ഹല്ലേലൂയ ദൈവത്തീന്, ഹല്ലേലൂയ പുത്രന്, ഹല്ലേലൂയ ആത്മാവീന്, ഇന്നും സർവകാലവും. ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തീന്, ഹല്ലേലൂയ പുത്രനും, ഹല്ലേലൂയ ആത്മാവീന്, സർവകാലത്തും. ഭാരമുള്ളോർ മനമല്ല ദൈവാത്മാവിൻ ലക്ഷണം, സാക്ഷാലാഭിഷിക്തർക്കല്ല കാലത്തും സന്തോഷിക്കാം. ദൈവമുഖത്തിൻ മുൻപാകെ വീണയാലെ സ്തുതിപ്പാൻ, യേശുവിൻ്റെ രക്തത്താൽ കേൾക്കൂതന്മാരിൻ ഗാനം ബേദഹേമിൻ വയലിൽ, നോക്കുക പിതാവിൻ ദാനം ചേരുക സംഗീതത്തിൽ. പാലും തേനും ഒഴുകിയിടും നല്ലൊരു രാജ്യം എന്റേതാ, ആശ്വാസങ്ങൾ നിറഞ്ഞി പാർപ്പിടം. ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തീന്, ഹല്ലേലൂയ പുത്രനും, ഹല്ലേലൂയ ആത്മാവീനും, ഇന്നും സർവകാലത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തീന്,
ഹല്ലേലൂയ ഹല്ലേലൂയ പുത്രനും ഹല്ലേലൂയ ആത്മാവീനും ഇന്ന് സർവകാലത്തും പാടും ഞാൻ സന്തോഷത്താലേ ഉള്ളമെല്ലാം തുള്ളുമ്പോൾ പാടും എന്നെ അഗ്നിയാലേ ശോധന ചെയ്തിടുമ്പോൾ അത്തിവൃക്ഷം വാടിയാലും മുന്തിരിഞ്ഞ വള്ളിയും ഒന്നും നൽകാതിരുന്നാലും ഞാൻ കർത്താവിൽ പുകഴും എന്നിക്ഷേപം സ്വർഗത്തിങ്കൽ ആകയാൽ ഞാൻ ഭാഗ്യവാൻ ലോകരുടെ ദുഃഖത്തിങ്കൽ എനിക്കുണ്ടോ ദുഃഖിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തീന് ഹല്ലേലൂയ പുത്രനും ഹല്ലേലൂയ ആത്മാവീനും ഇന്നു സർവകാലവും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തീന് ഹല്ലേലൂയ പുത്രനും ഹല്ലേലൂയ ആത്മാവീനും ഇന്നു സർവകാലത്തും ദൈവത്തിങ്കലെ സന്തോഷം ആശ്രിതരിൻ ബലമാ ആശയറ്റു പോയ ക്ലേശം ദൂരത്തെറിയുക നാം ദൈവത്തിങ്കലെ സന്തോഷം ആശ്രിതരിൻ ബലമാ ആശയറ്റു പോയ ക്ലേശം ദൂരത്തെറിയുക നാം കർത്താവിനാ ഞാൻ കർത്താവിനായി പാടും ജീവിച്ചിടും നാളെല്ലാം ദൈവമഹത്വം കൊണ്ടാടും കീർത്തിക്കും തൻ വാത്സല്യം